ഇവിടെ ഇതുപോലെ തന്നെ 2008 സെക്രട്ടേറിയറ്റിൽ വെച്ചിട്ട് ഒരു സംഭവം നടന്നു എന്ന് പറയുന്നുണ്ട്. നമുക്ക് സെക്രട്ടേറിയറ്റിന്റെ പുറത്ത് നമുക്ക് 2 മണിക്കൂർ മാത്രം സോങ്ങിന്റെ കട്ട്സ് എടുക്കാനായിട്ടുള്ള പെർമിഷനെ കിട്ടിയിട്ടുള്ളൂ. അവിടെ എങ്ങനെയാണ് ഇവർ സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറിയത് എന്നുള്ള കാര്യം സത്യമായിട്ടും എനിക്കറിയില്ല. അപ്പൊ ഇങ്ങനത്തെ ഈ പറഞ്ഞതുപോലെ കുറെ ഫേക്ക് അലിഗേഷൻസുമായിട്ടാണ് ആളുകൾ വന്നിട്ടുള്ളത്. ഇതുപോലത്തെ ആളുകൾ വരുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ റിയൽ ആയിട്ട് ചില കാര്യങ്ങൾ സിൻസിയർ ആയിട്ട് പറയാനുള്ള ചില വോയിസുകൾ ഉണ്ടാവും, അതും കൂടി നിശബ്ദമായി പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇതിനൊരു തീരുമാനം ഉണ്ടാകുന്നത് വരെ ഞാൻ തീർച്ചയായിട്ടും ഫൈറ്റ് ചെയ്യും. ഇങ്ങനത്തെ ഫേക്ക് അലിഗേഷൻസ് ഉണ്ടാകാൻ പാടില്ല. കാരണം നിങ്ങൾക്കെതിരെല്ലാം നാളെ ഇതുപോലെ ഫേക്ക് അലിഗേഷൻസ് വേണമെങ്കിൽ വരാം. അപ്പൊ ചിലപ്പോൾ നമ്മുടെ കുടുംബവും ഈ പറഞ്ഞ എനിക്ക് പറയാനുള്ള സ്പേസ് നിങ്ങളെങ്ങനെ തരുന്നുണ്ട്. ഹലോ ഗായ്സ്, അപ്പൊ നമ്മുടെ ജയസൂര്യക്കെതിരെ 2 നടിമാര് കഴിഞ്ഞ കുറെ ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം ജയസൂര്യക്കെതിരെ ലൈംഗിക ആരോപണങ്ങളൊക്കെ നടത്തിയിരുന്നു. അതിന്റെ വാർത്തകളും കോലാഹലങ്ങളും എല്ലാവരും നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പൊ അതിനെക്കുറിച്ചൊന്നും പ്രത്യേകിച്ച് ജയസൂര്യ ഒരു പ്രതികരണമോ കാര്യങ്ങളോ ഒന്നും തന്നെ നടത്തിയിരുന്നില്ല. പക്ഷെ ഇന്ന് ജയസൂര്യ തന്നെ മാധ്യമപ്രവർത്തകരോട് ഈ ഒരു വിഷയത്തെ കുറിച്ച് ഒരു പ്രതികരണം നടത്തിയിരിക്കുകയാണ്. അതായത് ഇന്ന് ജയസൂര്യയെ പോലീസുകാർ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്തോ ചോദ്യം ചെയ്യലോ എന്തോ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജയസൂര്യ പറയുന്നത് ഈ 2 നടിമാരും ജയസൂര്യക്കെതിരെ നടത്തിയിരിക്കുന്ന ആരോപണങ്ങളിൽ യാതൊരുവിധ സത്യവും ഇല്ല, അത് തികച്ചും തെറ്റാണെന്നും കള്ളത്തരമാണെന്നാണ് ജയസൂര്യ പറയുന്നത്. അപ്പോ ജയസൂര്യ പറയുന്നുണ്ട് ഈ നടിമാര് പറഞ്ഞ ഡേറ്റിന് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ജയസൂര്യ അങ്ങ് വാദിക്കുകയാണ് കേട്ടോ. പക്ഷെ അത് നമുക്ക് അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ആദ്യത്തെ ഒരു നടി ജയസൂര്യയെ കുറിച്ച് പറഞ്ഞ അലിഗേഷൻസിൽ വലിയ വ്യക്തത നമുക്കില്ല. പക്ഷെ രണ്ടാമത്തെ ഒരു നടി പറഞ്ഞ ആ നടിയുടെ പേര് ഞാനിവിടെ പറയുന്നില്ല, കാരണം നമ്മൾ അങ്ങനെ പേര് പറയാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഈ ജയസൂര്യക്കെതിരെ ചില അലിഗേഷൻസ് ഒക്കെ പറഞ്ഞ ആ ഒരു നടി പറയുന്നതിൽ കുറച്ചൊക്കെ കാര്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ജയസൂര്യ ഈ മാധ്യമപ്രവർത്തകരോട് വളരെ ഘോര പ്രസംഗിക്കുന്നുണ്ടായിരുന്നു. എനിക്കെതിരെ നടിമാര് നടത്തിയ ആരോപണങ്ങളൊക്കെ തെറ്റാണ്, അവർ പറയുന്ന സമയത്ത് അങ്ങനെയൊന്നും നടന്നിട്ടില്ല, അങ്ങനെ എങ്ങനെയെന്നൊക്കെ ഇത് മനഃപൂർവ്വം ജയസൂര്യയുടെ കുടുംബം തകർക്കാനും ഫാമിലിയിൽ ഇഷ്യൂസ് ഉണ്ടാക്കാനും വേണ്ടിയിട്ടൊക്കെ ആരോപണം നടത്തിയതാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് ഈ ജയസൂര്യക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം നടത്തിയ ആ ഒരു നടി തന്നെ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ, കറക്റ്റായിട്ട് ജയസൂര്യയും ആ നടിയും കൂടി ഇരിക്കുന്ന ഫോട്ടോസ്, അതുപോലെ തന്നെ ഇവരെ ഒരുമിച്ച് അഭിനയിച്ച സിനിമയുടെ ഒരു വീഡിയോസ് എല്ലാം വളരെ വ്യക്തമായിട്ടിട്ടുണ്ട്. അപ്പൊ ജയസൂര്യ അങ്ങനെ അങ്ങോട്ട് വെളുപ്പിക്കാനൊന്നും നോക്കണ്ട, കാരണം കേസ് അതിന്റെ വഴിക്ക് നടക്കട്ടെ. അപ്പൊ ജയസൂര്യ എന്ന് പറഞ്ഞത് ഈ ഒരു കേസ് ജയസൂര്യ ഈ ഒരു കേസിൽ നിന്ന് ഊരിപ്പോന്നു എന്നുള്ള രീതിയിലാണ് ജയസൂര്യയുടെ ഒരു സംസാരം. പക്ഷെ അത് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം എത്രയോ നടന്മാരുണ്ടായിരുന്നു, എന്നിട്ട് ആ ഒരു ഇപ്പൊ ഒരു സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഒരു നടിയെ കയറി പിടിക്കുന്നതും അന്നൊക്കെയുള്ള ഒരു ഇത് ആ ഒരു നടി പറഞ്ഞിരുന്നു. അവിടെ വേറെ എത്രയോ നടന്മാരുണ്ടായിരുന്നു എങ്കിൽ പിന്നെ ആ നടിക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ ജയസൂര്യനെ തന്നെ എടുത്തു പറയാനായിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ ശരിക്കും അങ്ങനെ നടന്നതുകൊണ്ട് തന്നെ ആയിരിക്കണം അവരങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തായാലും ജയസൂര്യ പറയുന്നത് അങ്ങനെയൊന്നും നടന്നിട്ടില്ല, ഇത് മനഃപൂർവ്വം നമ്മുടെ കുടുംബം തകർക്കാൻ വേണ്ടിയിട്ടും ഒക്കെ വേണ്ടിയിട്ട് മനഃപൂർവ്വം കെട്ടിച്ചമച്ചൊരു കഥയാണെന്നാണ് പറയുന്നത്. അത് വിശ്വസിക്കാൻ നമ്മളെ പോലുള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മളെ പോലെയുള്ള ഒരു സ്ത്രീ തന്നെയാണ് അവർക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് വെട്ടി തുറന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം പല നടന്മാരിൽ നിന്നും, പ്രത്യേകിച്ച് ഈ സിനിമ മേഖലയിലുള്ള പല നടന്മാരിൽ നിന്നും പല രീതിയിലുള്ള ഒരു ലൈംഗിക അതിക്രമം നേരിടേണ്ടി വന്ന ഒരു സ്ത്രീ തന്നെയാണ് അവര്. വളരെ വ്യക്തമായിട്ട് അവർക്കുണ്ടായ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ തെറ്റ് ചെയ്തവരാരും അതങ്ങോട്ട് കണ്ണടച്ച് സമ്മതിക്കത്തില്ലല്ലോ. പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു പീഡന കേസോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു വൃത്തികെട്ട കേസ് അംഗീകരിച്ചു കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇവിടെ നിയമവും ജയസൂര്യക്കൊപ്പാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ എന്താ പറയാ, ഇരയാക്കപ്പെട്ട സ്ത്രീക്ക് നീതി ലഭിക്കാത്ത ഒരു രീതിയിലുള്ള ഒരു സംഭവമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കാരണം ഇന്ന് ജയസൂര്യയുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു പ്രതികരണവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ എനിക്കും തോന്നിയത് അങ്ങനെയാണ്. കാരണം നിയമം ഉൾപ്പെടെ ജയസൂര്യക്കൊപ്പം അല്ലെങ്കിൽ ഈ സിനിമാക്കാർക്കൊപ്പം നിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഈ അലിഗേഷൻ പറഞ്ഞ സ്ത്രീ, ജയസൂര്യ പറഞ്ഞൊരു വാക്കുണ്ട്, കാരണം വേറൊന്നുമല്ല, ഈ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരുടെ സ്വഭാവവും അവരുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കുന്നു. ഈ അലിഗേഷൻസ് ഇപ്പോൾ ജയസൂര്യക്കെതിരെ 2 നടിമാരാണ് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചത്. അതിൽ ആദ്യത്തെ ഒരു നടി, അവരുടെ വെളിപ്പെടുത്തലിൽ നമുക്ക് അത്ര വ്യക്തത ഇല്ല. പക്ഷെ രണ്ടാമത് ജയസൂര്യക്കെതിരെ ഒരു ഇങ്ങനെയുള്ള ഒരു അതിക്രമ ലൈംഗിക അതിക്രമത്തെ കുറിച്ച് പറഞ്ഞ നടി പറഞ്ഞതിൽ നല്ല രീതിയിലുള്ള വ്യക്തതയുണ്ട്. അത് ഏത് വർഷമാണ്, ഏത് സിനിമ ലൊക്കേഷനിൽ വെച്ചിട്ടാണെന്നെല്ലാം വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട്. അതിന്റെ പ്രൂഫ് ഉൾപ്പെടെ അവർ ഇന്ന് അവരുടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. എന്നിട്ടും ഇനിയും ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ കയറി പിടിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്തായാലും എത്രയൊക്കെ സത്യം ഒളിച്ചു വെക്കാൻ നോക്കിയാലും അതൊക്കെ ഒരു ദിവസം
മറ നീക്കി പുറത്ത് വരിക തന്നെ ചെയ്യും. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതങ്ങ് സമ്മതിക്കേ, അത് സമ്മതിക്കാൻ പറ്റത്തില്ല. കാരണം നാട്ടുകാരുടെയും വീട്ടുകാരുടെയും അതുപോലെ ഫാമിലിയുടെ മുന്നിലെല്ലാം ആ ഒരു നല്ലൊരു ഇമേജ് പോകുമല്ലോ. അതുകൊണ്ട് തന്നെ തെറ്റ് ചെയ്തിട്ടും അത് ചെയ്തിട്ടില്ല എന്ന് ബാധിക്കുകയാണ്, അല്ലാന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് വെളുപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജയസൂര്യ വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും കേട്ടോ, അതിൽ നമ്മൾ തെറ്റ് പറയുന്നില്ല. എന്തായാലും എനിക്ക് ആ ഒരു നടി പറഞ്ഞതും ജയസൂര്യ പറയുന്നതും തമ്മിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറച്ചൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുന്നുണ്ട്. കാരണം ആ ഒരു നടിക്ക് ഇപ്പോൾ ഒരു കാരണവശാലും ജയസൂര്യയെ ടാർഗറ്റ് ചെയ്ത് ജയസൂര്യയുടെ കുടുംബം തകർക്കണമെന്നോ അല്ലെങ്കിൽ പുള്ളിയുടെ ഇമേജ് കളയണമെന്നും അവർക്കുണ്ടാവില്ല. അവർ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ നടന്നൊരു സംഭവമാണ്. ഈ ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ അവർക്കത് പറയാനൊരു അവസരമായതുകൊണ്ട് തന്നെ അവരത് തുറന്നു പറഞ്ഞു. അപ്പം അത് എന്താ പറയുക, നമ്മളൊക്കെ ഇങ്ങനെ വലിയ വിഗ്രഹങ്ങളെ പോലെ അല്ലെ നല്ല നടന്മാരാന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് ആരാധിച്ച് സ്നേഹിച്ചിരുന്ന നടന്മാരെ കുറിച്ചൊക്കെ ഇങ്ങനെയുള്ള ഓരോ അലിഗേഷൻസ് കേൾക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ശരിക്കും ഇതൊക്കെ സംഭവിച്ച കാര്യങ്ങളായിരിക്കണം. അതും ആ ഒരു ലേഡി പറയുന്നുണ്ട് ഏത് വർഷത്തിലാണ് ഏത് സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ആ ഒരു രംഗം വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട്. പക്ഷേ ജയസൂര്യ ഇന്നും പറഞ്ഞത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, സെക്രട്ടേറിയറ്റിൽ അകത്തേക്ക് കയറാൻ പറ്റിയിട്ടില്ല, അങ്ങനെ എങ്ങനെയെന്നൊക്കെ കുറച്ച് ഉരുണ്ട് കളിക്കുന്ന പോലെ തോന്നി. എന്തൊക്കെയോ ഒളിക്കാൻ ശ്രമിക്കുന്ന പോലെ എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് കേട്ടോ തോന്നിയത്. എന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്ന പോലെ ഒരു വെപ്രാളമുള്ള പോലെ ജയസൂര്യയുടെ ആ ഒരു സംസാരത്തിൽ നിന്നൊക്കെ തോന്നി. അപ്പം എന്തായാലും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യായമല്ല. കാരണം ഇരയാക്കപ്പെട്ട സ്ത്രീക്ക് നീതി ലഭിക്കണം. തെറ്റ് ചെയ്തിട്ടുള്ളവർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തെറ്റ് ചെയ്ത ആരാണെങ്കിൽ അത് കണ്ടുപിടിച്ച് തക്കതായ ശിക്ഷ എത്ര വലിയ നടനാണെങ്കിലും അത് കിട്ടിയേ പറ്റത്തുള്ളൂ. അപ്പം എന്തായാലും ഈ ഒരു കാര്യത്തിൽ ഞാൻ ഇരയാക്കപ്പെട്ട ആ സ്ത്രീക്കൊപ്പമാണ്. കാരണം അവർ പറയുന്നുണ്ട് അവർക്കുണ്ടായ അനുഭവങ്ങൾ വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട്. അത് ഒരു നടന്മാരിൽ നിന്നൊന്നും അല്ല, സിനിമാ മേഖലയിലുള്ള മിക്ക നടന്മാരിൽ നിന്നും അത് പേരെടുത്തൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഇരയാക്കപ്പെട്ട സ്ത്രീയാണ്. അപ്പം ഞാനും ഒരു സ്ത്രീയാണ്. അപ്പം എനിക്ക് എന്താ പറയുക, അവരുടെ കൂടെ നിൽക്കാനേ കഴിയുള്ളൂ. കാരണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഇനി മറ്റുള്ളവരുടെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇന്നത്തെ ജയസൂര്യയുടെ ഒരു പ്രതികരണവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ജയസൂര്യക്ക് എന്തോ ഒരു വെപ്രാളം ഉള്ള പോലെയൊക്കെ തോന്നി. അപ്പോൾ ജയസൂര്യ പറയുന്നുണ്ട് ഇപ്പോൾ എനിക്കിങ്ങനെ ഒരു അവസ്ഥയുണ്ടായി, നാളെ നിങ്ങൾക്കായിരിക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ കുടുംബം നമ്മുടെ ഫാമിലിയിലുള്ളവരുടെയൊക്കെ മുന്നിൽ നമ്മുടെ ഇമേജ് പോകും, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും. ഇത് വർഷങ്ങൾക്ക് മുന്നേ നടന്ന സംഭവമാണ്. അപ്പോൾ പുള്ളിക്കാരൻ വിചാരിച്ച ഇതൊന്നും ഒരിക്കലും പുറത്ത് വരില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷേ എത്രയൊക്കെ പുറത്ത് വരാതിരുന്നാലും എന്നെങ്കിലും അതൊക്കെ പുറത്ത് വരും. അതുപോലെ തന്നെയാണ് ഇപ്പം ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. അപ്പം എന്തായാലും ഞാൻ എന്തായാലും ഈ ഇരയാക്കപ്പെട്ട സ്ത്രീക്കൊപ്പമാണ്. അവർക്ക് നീതി ലഭിക്കുന്ന അടുത്തോളം കാലം അവരുടെ ഒപ്പം നിൽക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.